ലോക സമാധാന ദിന ക്യൂസ് മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാർക്ക് ഇവിടെ ഉത്തരങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ശരിയുത്തരം തിരഞ്ഞെടുത്ത് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ തന്നെ എഴുതി ഈ ക്യൂസിൽ പങ്കെടുക്കുക. ഒരു ക്യൂസിനെ എങ്ങനെ സമീപിക്കുക എന്ന രീതിയിൽ തന്നെ വേണം ഈ വീഡിയോയെ കൂട്ടുകാർ സമീപിക്കാൻ. കൂടാതെ കൂട്ടുകാർക്ക് ലഭിക്കുന്ന മാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 10 സെക്കൻഡ് സമയമുണ്ട്. ചോദ്യം: ലോക സമാധാന ദിനം എന്ന് ഉത്തരം: സെപ്റ്റംബർ 21. ചോദ്യം: ഏത് വർഷം മുതലാണ് ലോക സമാധാന ദിനം ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം: 1982. ചോദ്യം: ലോക സമാധാന ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടന? ഉത്തരം: UNGA, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. ചോദ്യം: സമാധാനത്തിൻ്റെ ചിഹ്നമായ പക്ഷി? ഉത്തരം: പ്രാവ്. സമാധാനത്തിൻ്റെ ചിഹ്നം പ്രാവ്. ചോദ്യം: 2020 സമാധാന ദിന പ്രമേയം. സമാധാന ദിന പ്രമേയം. ഉത്തരം: ഷേപ്പിംഗ് പീസ് ടുഗദർ. ഷേപ്പിംഗ് പീസ് ടുഗദർ. ചോദ്യം: ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ സമാധാനം കൂടുതലുള്ള രാജ്യം? ഉത്തരം: ഐസ്ലൻഡ്. ഉത്തരം: ഐസ്ലൻഡ്. ചോദ്യം: ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2020 ഈ റാങ്കിങ്. ഉത്തരം: 139-ാം സ്ഥാനം. 139-ാം സ്ഥാനം. ചോദ്യം: 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് സർവേ പ്രകാരം അവസാന സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം: അഫ്ഗാനിസ്ഥാൻ. ഉത്തരം: അഫ്ഗാനിസ്ഥാൻ. ചോദ്യം: 2019 സമാധാനത്തിനുള്ള നോബെൽ സമ്മാന ജേതാവ് ആര്? ഉത്തരം: അബി അഹമ്മദ്. ഉത്തരം: അബി അഹമ്മദ്. ചോദ്യം: യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? യുദ്ധവും സമാധാനവും. ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. കൂട്ടുകാർക്ക് ലഭിച്ച മാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.